सांस्कारिक स्वागत इन नमोपम अतिथि श्री के आर् रामचंद्र इडुक्की प्रशस्तन कवि इडुक्की केरल काव्य वूट सच्ची के आर्े पिचय पड़ी नमस्कार के आर् एहुति वह नागल कविको अलग सांस्कारी रंग प्रवर्ती आयर तुम्हारे शेष या सजीवी एहुति वह तेरे अब सर्वी संघटना प्रवर्तन आ रंग प्रवर्ती काल वे प्रतिस्पंदानसरम नील या कविता चुटपा अनी असंबंध शक्त और पड़वाड़ नील എഴുത്ത് പ്രയോജനപ്പെടുത്തണം അതിനുള്ള ഒരു മാധ്യമം എന്ന നിലയിലാണ് കവിതയെ ഇപ്പോ അങ്ങയുടെ കാവ്യ വഴികൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഒരു താഹീദിന്റെ ശബ്ദമാണ് അരുത് എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് അങ്ങയുടെ കവിതകളിൽ എല്ലാം മുഴുകി കേൾക്കുന്നത് ഒരു കവിത ഒന്ന് ചൊല്ലാം അരുതേ കട്ടാള അരുതേ നീ മർത്യന്റെ ചോരയൂറ്റി കുടിച്ചുന്മത്തനാകരുതേ അപ്പോൾ ഇത്തരത്തിൽ മാനുഷാത എന്ന കവിതയിലെ വരികളാണത് അങ്ങയുടെ ഔദ്യോഗിക ജീവിതം എങ്ങനെയായിരുന്നു ഔദ്യോഗിക ജീവിതം വിൽപ്പന നികുതി വകുപ്പിൽ എൽ ഡി ക്ലർക്ക് ആയിട്ടാണ് സർവീസിൽ വരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറായാണ് പിരിയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോലി ചെയ്തിട്ടുണ്ട് അത്തരം ഒട്ടേറെ അനുഭവങ്ങളുമുണ്ട് അവിടെ നിന്ന് കിട്ടിയ ഒട്ടേറെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് രചനകൾ രൂപപ്പെട്ട് വന്നിട്ടുമുണ്ട് ജനിച്ചത് എവിടെയായിരുന്നു ബാല്യകാലം പഠനം ഈ കാര്യങ്ങളൊക്കെ സാങ്കേതികമായ ജന്മം തമ്പലക്കാട് എന്ന സ്ഥലത്താണെങ്കിൽ പോലും 90-ാം പക്കം ഞാൻ ഈ ഹൈറേഞ്ചിൽ വന്നവനാണ് ഹൈറേഞ്ചിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും ഏറ്റുവാങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ദുരിതവും ഒക്കെ അനുഭവിച്ച ഒരു ഒരു ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് പഠനം എന്നത് തുടക്കം ആശാനി കളറിയിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലാണ് ഞാൻ സത്യത്തിൽ ചേരുന്നത് സെൻറ് ജോർജ് എൽ പി എസ് കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയിരുന്നു പിന്നീട് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പ്രൈവറ്റായിട്ട് വീണ്ടും നാലാം ക്ലാസ് എഴുതി പിന്നീട് പട്ടംകോളിയുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലാണ് പഠനം നടത്താൻ കഴിഞ്ഞത് അന്നത്തെ ഒരു പ്രത്യേകത പത്താം ക്ലാസ് പാസ്സായാൽ പിന്നെ നമുക്ക് പഠനത്തിൽ ഒരു സാധ്യതയും ഹൈറേഞ്ചിലില്ല അങ്ങനെയാണ് പിന്നെ അരിത്ര കോളേജിൽ പിന്നെ പഠിക്കാൻ പോകേണ്ടി വന്നത് അത് പിന്നീട് പ്രീ ഡിഗ്രി പാസ്സായതിന് ശേഷം എനിക്ക് ജോലി കിട്ടി പിന്നീട് ശ്രമം നടത്തി എങ്കിലും ഡിഗ്രി എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എങ്കിൽ പോലും അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കവിത ആദ്യം എഴുതിയതെന്നാണ് ഓർമ്മ കവിത പത്താം ക്ലാസ്സിൽ എഴുതിയ ഓർമ്മയുണ്ട് എനിക്ക് വരികളൊന്നും ഓർമ്മയില്ല അതിനുശേഷം ചില മാസികൾക്ക് വേണ്ടി കയ്യെഴുത്ത് മാസികൾക്കൊക്കെ വേണ്ടി എഴുതിയ ഓർമ്മയുമുണ്ട് എങ്കിലും സജീവമായ ഒരു സാന്നിധ്യം എന്ന നിലയിൽ 90-കളിലാണ് കവിതയിലേക്ക് ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത് അന്നത്തെ നേരത്തെ സൂചിപ്പിച്ച പോലെ സാഹചര്യങ്ങളിൽ എനിക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്ന നിലയിലാണ് ഈ കവിതകൾക്ക് ജന്മം നൽകിയത് പലപ്പോഴും കവിതയിലൂടെയാണ് താങ്കൾ ഓരോ സാംസ്കാരിക പ്രവർത്തനവും നടത്തുന്നത് കവിതയില്ലാതെ ഒരു ജീവിതമല്ല കവിതയാണ് എൻ്റെ ജീവിതം എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളിലും കവിതയിലൂടെയാണ് പറയുന്നത് അതെൻ്റെ ഒരു 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 പ്രതികരണത്തിൻ്റെ മാധ്യമം എന്ന നിലയിൽ തന്നെയാണ് അവയൊക്കെ തന്നെ ഒട്ടേറെ വേദികളിൽ ചൊല്ലുവാൻ കഴിഞ്ഞു എന്നതും ഒരു വലിയ അനുഗ്രഹമായി കാണുകയാണ് ചൊല്ലൽ കവിതകൾ എന്ന നിലയിലാണ് എൻ്റെ കവിതകൾ ഏറെ അതോടൊപ്പം തന്നെ പറയൽ കവിതകളുമുണ്ട് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പറയൽ കവിതകളാണ് കുറേക്കൂടെ തീക്ഷ്ണം എന്ന് പറയാറുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറെ ഇഷ്ടം ചൊല്ലൽ കവിതകളോടാണ് കാരണം മനുഷ്യ മനസ്സുകളോടെ ഏറെ അടുക്കുവാൻ കഴിയുന്നത് ചൊല്ലൽ കവിതകളിലൂടെയാണ് എന്ന് ചോദിച്ചു മറ്റൊരു ദിഷണാപാഠം എന്ന രീതിയിലായിരിക്കും മറ്റ് കവിതകൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ചൊല്ല കവിതകളാണ് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയെന്നാണ് കെയർ ചിന്തിക്കുന്നത് കവിയരങ്ങുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു കവിയരങ്ങുകൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ഹൈറേഞ്ചുകാരെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ഓർമ്മിക്കാം ഞാനും ശ്രീ ആന്റണി മുനിയറയൊക്കെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കവിയരങ്ങുകളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് അന്ന് മണിക്കൂറുകൾ കാത്തിരുന്ന് കവിയരങ്ങ് ശ്രദ്ധിച്ചിരുന്നവരുമുണ്ട് അത് സത്യത്തിൽ ഒരു പുതിയ ഉണർവിൻ്റെ കാലമായിരുന്നു എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ ഭാഗത്തും ജില്ലയുടെ എല്ലാ ഭാഗത്തും ജില്ലയ്ക്ക് പുറത്ത് ചില അപൂർവമായ ചില സന്ദർഭങ്ങളിലൊക്കെ കവിയരങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്
അത് ഒരു ഒരു മനുഷ്യ മനസ്സുകളിലെ അനുഭൂതി ഉണർത്തുവാൻ കഴിയുന്ന ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒട്ടേറെ രംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് ഇടുക്കിയിലേക്ക് കുന്നുകയറി വരുമായിരുന്ന പ്രശസ്തരായ കുറേ കവികളുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അവരെ പ്രശസ്തരായ എല്ലാ കവികളുടെ കൂടെയും ഒക്കെ സമ്പർക്കം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓർമ്മയിൽ മങ്ങാതെ നിൽക്കുന്ന ഒരാളാണ് കുരിപ്പുഴ ശ്രീകുമാർ. അദ്ദേഹവും ഞാനുമായി ജില്ലയുടെ വിവിധ വേദികളിൽ പങ്കിട്ടിട്ടുണ്ട്. ഇന്നും സൗഹൃദം പുലർത്തുന്ന അപൂർവം ജില്ലയിലെ ഒരാളാണ് കുരിപ്പുഴ. അതോടൊപ്പം വിനീന്ദ്രമാഷുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. വിനീന്ദ്രമാഷു അതുകൊണ്ട് ഒട്ടേറെ കവികൾ ഇവിടെ വരികയും അവരോടൊപ്പം തന്നെ കാവ്യ സല്ലാപങ്ങളിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞു എന്നൊക്കെ തന്നെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. എഴാച്ചേരി ആയതിനോട് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ കവിയരങ്ങളിൽ പങ്കെടുക്കുകയും കുരിപ്പുഴയും എഴാച്ചേരിയും ഒക്കെ ഉള്ള ഒരു വേദി കൂട്ടാറിൽ എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ അവസാനം ഒരു പെരും മഴയത്ത് വേദി തന്നെ തകർന്ന് ഞങ്ങൾ കൂടി രക്ഷപ്പെട്ട ഒരു അനുഭവം എൻ്റെ മനസ്സിലിപ്പോ ഉണ്ട്. ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? അതായത് കവിയരങ്ങിനോടൊപ്പം തന്നെ അതിശക്തമായ മഴ വരികയും സ്റ്റേജ് തന്നെ തകർക്കപ്പെടുകയും ചെയ്ത ആ ഒരു രാത്രി. പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പോഴും ഒരു കവിതയുടെ ഭാഗമായിട്ട് തന്നെ തോന്നുന്നു. അതെ 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 അതെ, അതൊരു അനുഭവമാണ്. അതെ, കാരണം അത് വലിയ വലിയൊരു അനുഭവമായിരുന്നു. കാരണം അത് ജന തിങ്ങി നിന്ന ഒരു സദസ്സും കൂടെ ആണെന്ന് ഓർക്കണം. അത്ര ഒരു ഒരു അതൊരു അത്ര അപൂർവമായ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ട്? ഞാൻ ഇത്ര വർഷത്തിനുള്ളിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 100 കവിതകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു 4-5 പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ 100 കവിതകൾ ആയിട്ടില്ല. ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ യാത്ര തുടരുകയാണ്. ഞാൻ എൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ വലിച്ചുവാരി എഴുതുന്ന രീതിയില്ല. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് വർത്തമാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രമേ കവിത എഴുതാം. അപ്പോൾ 100 കവിതകൾ എഴുതിയിട്ടുള്ളൂ, ഏതാണ്ട് 5 പുസ്തകങ്ങൾ. 5 പുസ്തകം. പുസ്തകങ്ങളുടെ പേര്? ആദ്യ പുസ്തകം അപകാരമാണ്, 2 പുസ്തകം പകരറിയിലാണ്, 3 പുസ്തകം ഇലമുളച്ചാണ്, അതിന് പേര് നിർദ്ദേശിച്ചതിന് അന്നിണിയാട്, 4 പുസ്തകം ഭൂമി ഒരേ ഇടം, ഇതിനിടയ്ക്ക് കുട്ടികളുടെ ബാലസാഹിത്യം എന്ന നിലയിൽ കൊക്കരക്കോ എന്ന ഒരു പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളുമായി സംവദിക്കുവാൻ വേണ്ടി ഞാൻ ഈ ബാലസംഘത്തിൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ കുട്ടികളുമായി സംവദിക്കാൻ വേണ്ടി കുറേ കുട്ടിക്കവിതകൾ എഴുതുകയാണ്. അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. അത് ചിന്ത പബ്ലിഷേഴ്സാണ്. അവസാനത്തെ 2 പുസ്തകവും പ്രത്യേകിച്ച് ചിന്ത പബ്ലിഷേഴ്സാണ്. കൊക്കരെ പോയി അതോടൊപ്പം തന്നെ ഭൂമി. അതായത് കുട്ടികളുടെ അരികിലെത്തുമ്പോൾ കുഞ്ഞ് എന്ന് തുടങ്ങിയിട്ട് നീ ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ദുരിതങ്ങളുടേതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അങ്ങോട്ട്. കുട്ടികളുടെയൊക്കെ അരികിലെത്തുമ്പോൾ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികളോട് ഞാൻ വളരെ മനസ്സ് തുറന്ന് വർത്തമാനം പറയുന്ന ഒരു രീതിക്കാരനാണ്. അവരുടെ ഒപ്പം ചേരാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. നാടൻ പാട്ട് പാടിയും അതേപോലെ കുട്ടി കവിതകൾ ചൊല്ലിയും ഒക്കെ തന്നെ അവരുടെ ഒരു തോളനാകുവാൻ കഴിയുന്നു എന്ന എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു അനുഭവമാണ്. ഒരു ചാരിതാർത്ഥ്യജനകമായ ഒരു രംഗമാണ് എനിക്ക് തോന്നുകയാണ്. ഒട്ടേറെ സ്കൂളുകളിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഞാൻ കുട്ടികളോടൊപ്പം എന്ന നിലയിൽ ഒരു വാനോറുമായി കുറേ സ്കൂളുകളിൽ പോയിരുന്നു. പോയിട്ട് തൊട്ട് മുമ്പ് കുട്ടികളോടൊപ്പം കഥയും പാട്ടും കവിതയുമായി എന്നൊരു ഒരു ബാനറിൽ പോയിരുന്നു. പക്ഷേ അത് കോവിഡ് പശ്ചാത്തലത്തിൽ തുടരാൻ കഴിഞ്ഞില്ല. അത് പാട്ട് പാടിയും കവിതകൾ ചൊല്ലിയും നാടൻ പാട്ട് പാടിയും കഥകൾ പറഞ്ഞും ഒക്കെ തന്നെ കുട്ടികളെ ഉണർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം എന്ന നിലയിലായിരുന്നു. അത് തുടർന്ന് പോകാൻ കഴിയാതെ പോയി. ഇനി ഈ കോവിഡ് മാറിക്കഴിഞ്ഞാൽ തുടരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പറയുവാനേറെയുണ്ട് സായന്തനത്തിൽ നാം പലവുരു ചൊല്ലി പറഞ്ഞതാണെങ്കിലും പകലുകൾ മായുന്നു ആതിരാവണയുന്നു പടുതിരി കത്തുന്നു പാതയോരങ്ങളിൽ പറയുവാനേറെയുണ്ട് ജായന്തനത്തിൽ നാം പല ഊരി ചൊല്ലി പറഞ്ഞതാണെങ്കിലും പകലുകൾ മായുന്നു ആതിരാവണയുന്നു പടുതിരി കത്തുന്നു പാതയോരങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്നു ജീവിതം ചുറ്റിലും തിക്കനൽ കൂനകൾ ചുഴികൾ മലരികൾ അത്യഗാധ ഗർത്തങ്ങൾ രാക്ഷസത്തിര വന്നു മൂടുന്നു മേക്കുമേൽ രാക്കുയിൽ രാഗവും താളവും മറന്ന് മൗനം. കവിതയുടെ ഗർജനം മാത്രമല്ല സാന്ത്വനവുമായി മാറുന്നു അല്ലേ?
പങ്കേട കവിതയിൽ അങ്ങ് അനീതിക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കുന്നതോടൊപ്പം തന്നെ വളരെയേറെ സങ്കടം അനുഭവിക്കുന്നുണ്ട്. ഈ കവി ഒരു ചില ഘട്ടങ്ങളിലൊക്കെ ഒരു മുറിവേറ്റ പക്ഷിയെ പോലെ പിടയുന്ന വരികൾ അങ്ങയുടെ കവിതയിൽ ഉണ്ട്. ഞാൻ പലപ്പോഴും നമ്പരപ്പെടുന്ന മനസ്സുകളോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. പലപ്പോഴും പിന്നെ മനസ്സിൻ്റെ തീവ്രമായ ദുഃഖത്തിൻ്റെ പ്രതിസ്ഫുരണങ്ങളായി ഈ കവിതകൾ മാറുന്നുമുണ്ട്. അത് ആ അർത്ഥത്തിൽ പൂർണ്ണമായി എഴുതുവാൻ കഴിഞ്ഞോ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും ആ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ നൊമ്പരം അനുഭവിക്കുന്നവരുടെ വേദനിക്കുന്നവരുടെ ഹൃദയതാള ഒപ്പിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പല സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഏതൊക്കെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വമാണ് അങ്ങ് വഹിച്ചിട്ടുള്ളത്? ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായി കുറേ വർഷങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജില്ലാ പ്രസിഡൻ്റ് സംസ്ഥാന കമ്മിറ്റി അംഗമായി 92 മുതൽ 2019 വരെ ഉണ്ടായിരുന്നു. പിന്നെ ബാലസംഘം എന്നത് ഒരു സാംസ്കാരിക പ്രവർത്തന മേഖല തന്നെയാണ്. അതോടൊപ്പം ദർശനയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു സജീവമായ ഇടപെടൽ ഒരു കാലത്തുണ്ടായിരുന്നു. ആ കാലത്താണ് ഞങ്ങൾ സുകുമാർ അഴിക്കോടൊക്കെ ഉൾപ്പെടെ വന്ന് പങ്കെടുത്ത പരിപാടിയൊക്കെ നടത്തുവാൻ കഴിഞ്ഞ് ഞാനും വിജയൊക്കെ ചേർന്ന് നടത്തിയ ആ വൻപിച്ച് ഒരു വലിയ ഒരു ഉത്തേജനം നൽകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ സാംസ്കാരിക മേഖലയിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നത് ഈ ജില്ലയുടെ പ്രത്യേക പരിസ്ഥിതിയിൽ ഒരു നല്ല കാര്യമാണ് തോന്നിയിട്ടുണ്ട്. ഈ കട്ടപ്പനയുടെ സാംസ്കാരിക പരിസരം അങ്ങ് എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ട്? കട്ടപ്പനയുടെ പ്രത്യേകത ഞാൻ പിച്ച വെച്ച് നടന്ന മണ്ണാണ് ഈ കട്ടപ്പന. അവിടെ ഇവിടെ നിന്നാണ് ഞാൻ പല്ല് കരാർ പട്ടംകുളിലേക്ക് പോകുന്നത് തന്നെ. അതുകൊണ്ട് എൻ്റെ എപ്പോഴും മൃഗാതുര സ്മരണകൾ ഉയർത്തുന്ന ഒരു പ്രദേശമാണ് ഈ കട്ടപ്പന. ഇപ്പോൾ പുതിയ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകില്ലെങ്കിലും പിന്നെ കെ സി പോട്ടിരിക്കുന്ന പ്രദേശത്തൊക്കെ ആന നടന്നു പോകുന്നു, അതുപോലെ തന്നെ പുളിയമ്പലയിൽ ആന നിൽക്കുന്നൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത്രയും ഒരു 55-56 കാലത്ത് ഞാനിവിടെ 50-55 കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീടാണ് ഈ കട്ടപ്പന പാടേ മാറിയത്. ഇന്ന് കട്ടപ്പന എന്നത് ഒരു നമുക്കൊരു സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ കട്ടപ്പന മാറിക്കഴിഞ്ഞു. പിന്നെ അതിൻ്റെ എല്ലാ നൈർമല്യവും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാതിരിക്കാൻ ഭാഗമില്ല. ഒരു പക്ഷേ ഇന്നൊരു നഗരത്തിൻ്റെ എല്ലാ ചേരുവകളും ഇന്ന് കട്ടപ്പന ഉൾക്കൊള്ളുന്നുണ്ട്. ആ പഴയ കട്ടപ്പനയും ഇന്നത്തെ കട്ടപ്പനയും നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ മാറ്റം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മറ്റേത് പ്രദേശത്തെ പോലെ തന്നെ നാഗരികമായിട്ടുള്ള ചില ചുറ്റുവട്ടങ്ങൾ ഇപ്പോൾ കട്ടപ്പനയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സാംസ്കാരികമായ തനിമയും നന്മയും നിലനിർത്താനായിട്ട് നിങ്ങളെപ്പോലുള്ളവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ട്. സാംസ്കാരികമായ തനിമയും നന്മയും നിലനിർത്താൻ വേണ്ടി ഒരു കൂട്ടായ പരിശ്രമം കട്ടപ്പന കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലെ പിന്നെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമെന്ന നിലയിൽ തന്നെ കട്ടപ്പന മാറിയിരുന്നു എന്നൊരു വസ്തുതയാണ്. ഒട്ടേറെ പരിപാടികൾ നമുക്കിവിടെ നടത്തുവാൻ കഴിഞ്ഞു. അതിന് കുറേയേറെ ഒരു സാഹിത്യ സംഗമങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പരിപാടികൾ കട്ടപ്പന കേന്ദ്രമായി നടന്നിട്ടുണ്ട്. അതിലൊക്കെ പങ്കാളികളാവാൻ കഴിഞ്ഞു എന്ന് വലിയ ഭാഗ്യം തന്നെ. പട്ടംകോളനിയിലെ വിശേഷങ്ങൾ, അച്ഛനും അമ്മയും എല്ലാം പട്ടംകോളനിയിൽ താമസിച്ചവരാണോ? അതായത് ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണല്ലോ പട്ടംകോളനിയിൽ ആളുകളെ കൂടിയിരുത്തിയത്. ആ ഓർമ്മ ഞങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ മോബിനു മോഹൻ കഴിഞ്ഞ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വല്യച്ഛന്മാർ വന്നാണ് പിന്നെ ഉപ്പുതറയിൽ. ഉപ്പുതറയാണ് ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ പ്രദേശം. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെ വല്യച്ഛന്മാർ, എൻ്റെ അച്ഛൻ്റെ അച്ഛനും സഹോദരനും, അവർ രണ്ടുപേരാണ് ഉപ്പുതറയിൽ ആദ്യം വരുന്നത്. അവിടെ നിന്ന് അന്ന് ആ ഈ പൊങ്കോല് പ്രദേശങ്ങളെല്ലാം വനപ്രദേശമാണ്. ഉപ്പുതറയിൽ നിന്നാണ് പിന്നെ ഇക്കര കടന്ന് അയ്യപ്പൊങ്കല് കടന്ന് കാഞ്ചിയാറ് ഇങ്ങനെ കടന്ന് കട്ടപ്പനയെ ഞങ്ങൾ എത്തുന്നത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ വിവാഹിതരായവരുമാണ്. അച്ഛനും അമ്മയൊക്കെ തന്നെ. അത് കഴിഞ്ഞാണ് ഇവിടുന്ന് പിന്നെ പട്ടന്താണ പിള്ളയുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഭൂമി അനുവദിക്കുകയും ഞാൻ എപ്പോഴും ഓർക്കുന്നു ഒരു ഇല്ലൻ്റിലെ കത്തയച്ച കാര്യം കച്ചം പറയാം. ഇല്ലൻ്റെ കത്തയക്കുകയും പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ പട്ടംകൊള്ളി പോകുന്നത്. പട്ടംകൊള്ളി എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ 2000 രൂപ പട്ടന്താണ് ഇവിടെ തന്നിരുന്നത്. 1000 രൂപ അത് വീട് വെക്കാനും പിന്നെ വീട് വെക്കാനുള്ള പൈസ, അങ്ങനെ 10,000 രൂപ ആദ്യം തന്നിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങി. ഞാനത് സംബന്ധമായ ഒരു ജീവചരിത്രമായ ഒരു രചന നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു ആദ്യകാല ഓർമ്മയിൽ നിന്ന് ചിലത് കോറിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ പട്ടംകൊള്ളിയിൽ ഞങ്ങൾ 5 ഏക്കർ സ്ഥലം കിട്ടി. അത് ആദ്യകാലത്തൊക്കെ നന്നായി കൃഷിയൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വന്യജീവി വലിയ പ്രശ്നമായി, വന്യജീവികളുടെ പ്രശ്നമായി, വന്യജീവികളുടെ ശല്യമുണ്ടായി, പിന്നെ പല സാഹചര്യങ്ങളിൽ കൃഷിയൊക്കെ നാശമായി. ആ ഒരു ഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാരാബ്ധവും കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചൊരു കഥ. ഒരു ഒരു
63 കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഏറെ കഷ്ടനഷ്ടങ്ങൾ ഇതുണ്ടായി. ഒരിക്കലും മറക്കാനും കഴിയാത്ത പട്ടിണി ദുരിതവും ദാരിദ്ര്യവും കൊണ്ട ഒരു കാലമാണ്. അത് ഹൈറേഞ്ചിലെ കണ്ടല്ല അവരുടെ സ്ഥിതി അതാണ്. ഒരു കാലഘട്ടം, ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്നത് അന്നിപ്പോൾ ഞാൻ പറയുകയാണ്. നമുക്ക് ഒരു ഞങ്ങൾക്കൊക്കെ ഒരു മുണ്ടും ഒരു ഉണ്ടില്ല, ഒരു ലിക്കർ ഒരു ഉടുപ്പാണ് ഒരു വർഷത്തേക്ക് ആകെ കിട്ടുന്ന സമ്പാദ്യം. അത് ഞാനിപ്പോഴും ഓർക്കുന്നു, 75 പൈസ ലിക്കറിനും 50 പൈസ ഒരു ഉടുപ്പിനും കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഒരു വർഷത്തെ എൻ്റെ ഒരു വസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ എന്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നൊക്കെ വലിയ മാറ്റം ഉണ്ടായി ഇന്ന് സമ്പൽസമ്പദ്ധമായി എന്ന് പറയാതിരിക്കുക. ദാരിദ്ര്യം നിറഞ്ഞ ജീവിത ചുറ്റുപാടുകൾ ഇന്നും ഈ കണ്ണാടി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വീട്ടുവിശേഷങ്ങൾ കൂടി ഒന്ന് പറയാം. ഭാര്യ ലതിക, പിന്നെ മക്കള് രണ്ടുപേരുണ്ട്. സാംലാല് അവന് സഹകരണ സ്ഥാപനത്തിൽ ജോലിയാണ്. മകള് പേര് ആഷ്ലി. അവള് കേസ് ബോർഡ് ഒരു കരാർ ജീവനക്കാരിയാണ്. രണ്ടുപേരും വിവാഹിതരാണ്. രണ്ടുപേർക്കും രണ്ട് കുഞ്ഞുമക്കൾ വീതമുണ്ട്. കട്ടപ്പനയുടെ സാംസ്കാരിക ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും കെ ആറിൻ്റെ കവിത തിളക്കം നമുക്ക് കാണാൻ കഴിയും. ശ്രീ കെ ആർ രാമചന്ദ്രനാണ് ഇത്രയും നേരം ഹൃദയം തുറന്നത്. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.